ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദേശ് യൂട്യൂബ്. എല്ലാവർക്കും ദേശ് യൂട്യൂബിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നതെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് പേർക്കെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക് ആയിരിക്കും. എന്താന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ആയുർവേദിക് ടോണറാണ്. ഇതൊരു ഫേസ് ടോണർ അല്ല, നമ്മുടെ സ്കിന്നിൽ, അതായത് ബോഡി പാർട്ട്, ഡ്രൈനെസ് ഏറ്റവും കൂടുതലും കയ്യിലും കാലിലും ആ പോർഷൻസിലാണ് വരുന്നത്. അപ്പോൾ അത് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു നല്ല ആയുർവേദിക് ടോണറാണ്. പിന്നെ ഒരു കാര്യം മുന്നേ പറയാം, ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നൈറ്റാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രോബ്ലംസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. മോർണിംഗ് ഓഫീസിൽ പോകുമ്പോൾ സമയം കിട്ടാറില്ല, അതുകൊണ്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. പോയിട്ടൊന്ന് നൈറ്റ് കിട്ടുന്ന സമയമാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അതുകൂടാതെ എനിക്കറിയാമെന്നുള്ള എനിക്ക് ബ്യൂട്ടി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇൻഫർമേഷൻസ്, അതുകൊണ്ടാണ് ഈ വീഡിയോസ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് പേരെങ്കിലും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ കാര്യം നോക്കാം. എന്താണ് ഈ ഒരു ടോണർ എന്ന് പറയുന്നത്? ആയുർവേദിക് ടോണറാണ്. ഇതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് ഞാൻ വഴിയെ പറയാം. അത് ഇത് യൂസ് ചെയ്യുന്ന മെത്തേഡ്, നൈറ്റ് വേണം ഈ ഒരു ടോണർ യൂസ് ചെയ്യാൻ. ആയുർവേദിക് ടോണർ എന്ന് പറയുമ്പോൾ എല്ലാം ആയുർവേദിക് പ്രോഡക്ട്സ് ആണ്. കുറച്ച് സാധനങ്ങൾ, അത് നമുക്ക് ദോഷമല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി ബുദ്ധിമുട്ടില്ലാതെ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ബോട്ടിൽ. വീട്ടിലുള്ള ബോട്ടിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ഒരു സ്പ്രേ ബോട്ടിൽ തന്നെ യൂസ് ചെയ്ത് ഫുള്ളായിട്ട് ഇരിക്കുന്നുകൊണ്ടാണ് ഇപ്പോൾ കളയുന്നത്. സ്പ്രേ ബോട്ടിൽ കണ്ടോ, ഈ ഒരു സ്പ്രേ ഇതേ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മസാജിങ് ആവശ്യമില്ല, വെറുതെ ഒന്ന് ഇതേ മെത്തേഡിലൊന്ന് കണ്ടോ ഇതേ രീതിയിൽ ഒന്ന് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ ഡ്രൈനെസ് മാറ്റി നിർത്താം. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ആണ്. നോർമലി ഏത് പ്രോഡക്റ്റും, അതായത് ക്രീംസ് ആയാലും, ഒത്തിരി യൂസ് ചെയ്യുന്നത് അലർജിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു ടോണർ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓറഞ്ച്, ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം, ഒരു ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഓറഞ്ച് അങ്ങനത്തെ ഐറ്റംസ്, അതും നാച്ചുറൽ ആണ്. നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഹാനികരം ഉണ്ടാകത്തില്ല. ഇതുപോലത്തെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടോണർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഞാൻ ഇന്ന് തയ്യാറാക്കി വെച്ച ടോണറിന് ആവശ്യമായ സാധനം, അതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിൽ വരുന്ന മെയിൻ പാർട്ട് ഐറ്റംസ്, ഇത് തുളസി ലീഫാണ്. തുളസി നമുക്കറിയാം, നോർമലി തുളസി ലീഫ് എടുത്തിട്ടുണ്ട്. ഇത് വരുന്നത് ഓറഞ്ചിൻ്റെ തോടാണ്. അതുകൂടാതെ നവരയില, പിന്നെ വരുന്നത് ഇത് എന്താ പറയുക, ടീ ട്രീ പ്ലാന്റാണ്, അതിൻ്റെ ലീഫ് അതെടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും മെയിനായിട്ട് വരുന്ന സാധനമാണ് നമ്മുടെ ആപ്പിൾ. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ശംഖുപുഷ്പത്തിൻ്റെ ഇലയുണ്ട്, ഓറഞ്ചിൻ്റെ തോടുണ്ട്, ആപ്പിൾ പകുതിയുണ്ട്, പകുതി പീസ്, പിന്നെ നവരയില, ടീ ട്രീ ഓയിൽ, തുളസി, ഇത്രയുമാണ്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഇത് എടുക്കാൻ പറ്റത്തില്ല, കുറച്ച് നന്നായിട്ടൊന്ന് തിളച്ചാൽ മാത്രമേ ഇതിൻ്റെ സത്ത്, അതായത് ഇതിലുള്ള എല്ലാ സത്തും നമുക്ക് ഇതിലോട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഇത് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളം സ്പൂൺ ഇട്ട് ഇളക്കിയൊന്നും കൊടുക്കരുത് കേട്ടോ. ഇത് ഇതേ രീതിയിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തിളച്ച് കിട്ടണം. നന്നായിട്ടൊന്നും മിക്സ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് തിളച്ചാൽ മാത്രം, വെള്ളം തിളയ്ക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. അല്ലല്ലോ, ഇതേ രീതിയിൽ നന്നായിട്ട് തിളക്കണം. നന്നായിട്ട് തിളച്ചാൽ മാത്രമേ ഇതിന്റെ സത്തെല്ലാം ഇതിലോട് ചേരത്തുള്ളൂ. കണ്ടല്ലോ, ഇതേ രീതിയിൽ തന്നെ നന്നായിട്ട് തിളക്കണം. കുറച്ച് സമയം എടുത്താൽ പറ്റത്തില്ല, കാരണം ഇതൊന്ന് വറ്റണം. വെള്ളം കുറഞ്ഞു കുറഞ്ഞ് നമുക്ക് എത്രയാണ് കണ്ടന്റ് വേണ്ടത് ആ രീതിയിൽ എത്തണം, എന്നാൽ മാത്രമേ ഈ ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഓറഞ്ചിന്റെ തോടെന്ന് വരുന്ന ഒരു ഓറഞ്ചിന്റെ തോടാണ്, ബാക്കിയെല്ലാം കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു രണ്ടോ മൂന്നോ ഇല വീതം എടുത്തിട്ടുള്ളൂ, ആപ്പിളും പകുതിയും എടുത്തിട്ടുള്ളൂ. അപ്പോൾ തിളച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ വെച്ചിരുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അന്ന് കാണിച്ചിരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വീണ്ടും ഞാൻ വീഡിയോ എടുത്തത്. ഇത്രയൊന്നും പോരാ, ഇനിയും കുറച്ചുകൂടെ നന്നായിട്ട് കുറയണം. വെള്ളം മാക്സിമം മുക്കാൽ അളവ് വരെ ഞാൻ വെച്ചതാണ്, അത്രയും പോരാ. നമ്മുടെ കാൽ പേഴ്സൻ്റ് എന്ന് വെച്ചാൽ ഏകദേശം കാൽ ഭാഗത്തോളം വെള്ളം എത്തിക്കണം, അതാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് തണുത്തതിന് ശേഷം ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. എന്താണെന്നല്ലേ, വെയിറ്റ് ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾ കണ്ടോ, ആപ്പിളിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്.
അത്രയ്ക്ക് നല്ല വെന്ത് കിട്ടും ആപ്പിൾ. ഈ വെന്ത് കളർ ചേഞ്ച് ആകുമ്പോൾ മനസ്സിലാക്കിക്കോണം നന്നായിട്ട് തിളച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ടോണർ എങ്ങനെയാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മുടെ കൈയും കാലും, അതായത് നല്ല ഡ്രൈ ആയിരിക്കുന്ന സമയത്ത്, എന്ന് വെച്ചാൽ ഡെയിലി യൂസിന് ഡ്രൈനെസ് മാറ്റാൻ, മുഖത്തല്ല കയ്യിലെയും കാലിലെയും ഡ്രൈനെസ് മാറ്റാൻ നല്ലൊരു ടോണറാണിത്. ഡെയിലി യൂസ് ചെയ്യുക. എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? നൈറ്റ്, രാത്രി വേണം, രാവിലെ അല്ല കേട്ടോ, രാത്രി വേണം യൂസ് ചെയ്യാൻ. എന്നാൽ മാത്രമേ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഡ്രൈനെസ് ആണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം. ഏറ്റവും കൂടുതൽ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ സ്കിൻ ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അത് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് മാത്രമല്ല ഏത് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം, പക്ഷേ ഡ്രൈനെസ് കൂടുതലുള്ളവർക്ക് അത് മാറ്റി നിർത്താൻ പറ്റിയ നല്ലൊരു ടോണറാണ്. ഇനി ഒന്ന് തണുക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ഞാൻ ചേർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ ഒരു 5-6 ഡ്രോപ്പ് അത്രയും മാത്രം മതി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പ്രോബ്ലം ഇല്ലാത്തവർക്ക് തേങ്ങ വെളിച്ചെണ്ണ, അതായത് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കോക്കനട്ട് ഓയിലും ഡ്രൈനെസ് മാറ്റാൻ നല്ലതാണ്. അതുപോലെ തന്നെ അത് ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ റോസാപ്പൂവിൻ്റെ പെറ്റൽ ഇതിലുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം, അതിലും പ്രോബ്ലം ഇല്ല. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ടോണർ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബോട്ടിൽ എടുക്കുക. കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ള ഇതുപോലെ സ്പ്രേ ബോട്ടിൽ, അതായത് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുക്കുക. ഇതുപോലെയുള്ള ഒരു സ്പ്രേ ബോട്ടിലാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് ഇത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടോണർ സേവ് ചെയ്ത് വെക്കാം, അതായത് ബോട്ടിലിൽ ഒഴിച്ചു വെക്കാം. ഇതേ കണ്ടല്ലോ, ഞാൻ തയ്യാറാക്കി വെച്ച ടോണർ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്, ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ വെച്ച് ക്ലോസ് ചെയ്ത് വെക്കാം. ഇത് നല്ല ഭംഗിയായിട്ട് അടച്ചു വെക്കാം. ഏറെ കയറാത്ത രീതിയിൽ നന്നായിട്ട് അടച്ചു വെക്കണം. നന്നായിട്ട് ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആയുർവേദിക് ടോണർ. അപ്പോൾ ഇന്നത്തെ ടോണർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം, ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്രയും വീട്ടിലുള്ള അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് കാണുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ഒന്ന് തിളപ്പിച്ചെടുക്കുക, വെള്ളം തിളപ്പിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. തണുത്തതിന് ശേഷം മാത്രം നമ്മുടെ കോക്കനട്ട് ഓയിൽ ആയാലും പിന്നെ എന്താ റോസ് വാട്ടർ ആയാലും ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി ഈ ടോണർ നമ്മുടെ കയ്യിൽ, നമ്മുടെ ഡ്രൈനെസ് എന്ന കയ്യിലായാലും നെക്കിലായാലും, ഫേസിൽ വേണ്ട, കാലിലൊക്കെ യൂസ് ചെയ്യാം, മാറും. പിന്നെ ഈ ക്രാക്ക് വരുന്നില്ലേ കാലിൽ, ആ പോർഷൻസ് ഡെയിലി ഒന്നിട്ട് മസാജ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതേ രീതിയിൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക, നമ്മുടെ സ്കിൻ ഡ്രൈനെസ് മാറ്റി നിർത്തും. പിന്നെ എന്താ വീഡിയോസിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ മാറ്റാൻ ശ്രമിക്കാം, കുറച്ചുകൂടെ ക്ലിയർ ആക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ആയുർവേദിക് ടോണർ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നും ഇഷ്ടപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം, അതുവരെ ബൈ.